ഹലോ ഫ്രണ്ട്സ്, ഈ 3D പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയ രീതിയിൽ കോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ സൗണ്ട് ഇത്തിരി മോശമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കാര്യം നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ 3 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയും, അതുപോലെ തന്നെ 4.5 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുള്ള പിങ്കും യെല്ലോ കളറും പേപ്പർ എടുത്തിട്ടുണ്ട്. ക്രേപ്പ് പേപ്പറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പിങ്ക് കളറിൽ ഞാൻ കുറച്ച് റോസ് പിങ്കും അതുപോലെ തന്നെ യെല്ലോ കളറിൽ ഓറഞ്ച് കളറ് ക്രയോണും വെച്ചിട്ട് ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ വളരെ തിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ യെല്ലോ കളർ പേപ്പർ കറക്റ്റ് പകുതിയായിട്ട് മടക്കിയതിന് ശേഷം, അത് കട്ട് ചെയ്ത ശേഷം മാത്രമേ ചെറിയ രീതിയിൽ കട്ടിങ്സ് കാര്യങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ പിങ്ക് ചെയ്യുക. അപ്പോൾ പിങ്ക് കളർ പേപ്പർ നമ്മളത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ കട്ടിങ് കഴിഞ്ഞ് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പൊക്കെ കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ യെല്ലോ കളർ പേപ്പർ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ പിങ്ക് കളർ പേപ്പറിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അത്യാവശ്യം നീളമുള്ള ഒരു കമ്പിയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കമ്പി എനിക്ക് തോന്നുന്നു കുറച്ച് ഓവർ ഫ്ലെക്സിബിളാണ്. അപ്പോൾ പെട്ടെന്ന് വളഞ്ഞ് പോകും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി എൻ്റെ ഭാഗം വരുന്ന പോർഷനില് നന്നായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് ചേർത്തൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുരുട്ടി കഴിഞ്ഞ സംഗതി കാണാൻ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അടുത്തതായിട്ട് പീച്ച് കളർ പേപ്പർ 4 സെൻറ്റിമീറ്റർ വീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നീളം ഞാൻ ഇവിടെ ഓരോ മടക്കിലും 2.5 സെൻറ്റിമീറ്റർ വീതിയിൽ വേണം കേട്ടോ മടക്കാൻ വേണ്ടിയിട്ട്. ഒരു ഫ്ലവറിന് ടോട്ടലി 5 ഇതളുകളോളം വേണം. അപ്പോൾ 5 പ്രാവശ്യം നമ്മൾ 2.5 വെച്ചിട്ട് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ കാണുന്ന ഷേപ്പും കാര്യങ്ങളിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അടുത്തതായിട്ട് റെഡ് കളർ ക്രയോൺ യൂസ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് മുകളിൽ മാത്രം, അതായത് നമ്മൾ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്തിരിക്കുന്നത് ആ കട്ട് ചെയ്തതിൻ്റെ മുകളിൽ മാത്രം ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഗതി ഫിനിഷ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഷേപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പേപ്പർ ഫ്ലവേഴ്സിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പേപ്പർ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ 100-ൽ കൂടുതൽ പേപ്പർ ഫ്ലവേഴ്സിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേലിസ്റ്റിലേക്ക് എത്തണമെങ്കിൽ ഈ സൈഡിൽ കാണുന്ന ബ്ലാക്ക് കളർ കാർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് പേപ്പർ ഫ്ലവേഴ്സ് എന്ന്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ പേജിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്ലവേഴ്സിൻ്റെ ഇതളുകളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഗമ്മ് തേച്ചിട്ട് ഓരോ ഇതളുകളായിട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട് ഒരു ഇതള് ഒട്ടിക്കുമ്പോൾ അടുപ്പിച്ച് വേണം, അതായത് മറ്റേ ഇതളിൻ്റെ പാതി ഭാഗത്ത് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു റൂളൊന്നും ഇല്ല കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ ബേസ് എപ്പോഴും ചെയ്യാറുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഗമ്മ് തേച്ചിട്ട് വേണം കേട്ടോ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ ടേപ്പ് അതില്ലെങ്കിൽ ഇതുപോലെ ക്രേ പേപ്പർ വെച്ചിട്ട്, ഞാൻ കൂടുതലും ക്രേ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് ഈ ചുറ്റാൻ വേണ്ടിയിട്ട്. ഗ്രീൻ ടേപ്പൊക്കെ കുറച്ച് ഓവറായിട്ട് എക്സ്പെൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഗ്രീൻ കളറ് ഇതുപോലെ ഫ്ലൂറസൻ്റ് ആയിട്ടിരിക്കുന്ന ഗ്രീൻ ആയതുകൊണ്ട് ഷോപ്പിലൊക്കെ പോയാൽ ഈ കളറ് നമുക്ക് ഗ്രീൻ ടേപ്പ് ലഭിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് കൂടുതലും ആ ഒരു ഗ്രീൻ ടേപ്പ് ചെയ്യണേക്കാളും കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് ഇതുപോലെ ക്രേ പേപ്പർ വെച്ച് ചെയ്യാനാണ്. അപ്പോൾ 4 മിനിറ്റ് മുഴുവൻ എടുത്തില്ല, നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്ലവേഴ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.